നമസ്കാരം ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പൊ ഏകദേശം 7.5 ആയിട്ടുണ്ട്. നമ്മളിപ്പോ പോകാൻ പോകുന്നത് ഹവേലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഹവേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഗ്രൂപ്പ് ഓഫ് റെസ്റ്റോറൻറ്സ് ആണ്. ഹവേലി പറയുന്ന ഒരു ഹെറിറ്റേജ് റെസ്റ്റോറൻറ്റ് ആണ്. നോർത്തില് രണ്ടു മൂന്ന് സ്ഥലത്തുണ്ട്, ഇവിടെ അമൃത്സർ പിന്നെ ലുധിയാനയിലുണ്ട്. അവരെന്ന് പറഞ്ഞാല് ഈ റെസ്റ്റോറന്റ് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ ഓഡിറ്റോറിയം പോലെ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതും ഫുള്ള് പഞ്ചാബിലെ കൾച്ചർ വെച്ചിട്ട്, അല്ലെങ്കിൽ പഞ്ചാബിലെ ഹെറിറ്റേജ് കൾച്ചറിലെ ബേസിസില് ഫുള്ള് അറേഞ്ച് ചെയ്യണതുമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അടിപൊളിയാണ്, അത് രാത്രിയിൽ അടിപൊളിയാണ്. അപ്പം നമ്മൾ എന്തായാലും ഇപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ മാത്രമല്ല പിന്നെയും കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, എന്തായാലും പോകാൻ നേരം നിൽക്കാം. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ചെക്കന്മാരൊക്കെ അടുത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോവാം. നമ്മള് വന്നു, വണ്ടി പാർക്ക് ചെയ്തു. പക്ഷെ വണ്ടി പാർക്ക് ചെയ്യുന്നൊരു കോമഡി കേട്ടോ. നമ്മള് രണ്ട് വണ്ടിയിലാണ് നമ്മൾ വന്നത്, ഒന്ന് അവഞ്ചറിലും ഒന്ന് ഇന്റർസെപ്റ്ററിലും വന്നത്. അപ്പോൾ ചങ്ങായി പറഞ്ഞു ഒരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്യും, ഒരു വണ്ടി അകത്ത് പാർക്ക് ചെയ്യാം. ഇതിപ്പോ ഹവേലിയുടെ ഒറ്റ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. മെയിൻ ആയിട്ടും റീസൺ എന്ന് പറഞ്ഞാൽ ബ്രാൻഡിങ് ആണ്. ഇച്ചിരി അത്യാവശ്യം നല്ല മെനയുള്ള വണ്ടികളാണെങ്കിൽ ഇവിടെ വെക്കാൻ പറയും, അല്ലാത്തതാണെങ്കിൽ ബാക്കിൽ വെക്കുമെന്ന് ചോദിക്കും. ഫുള്ള് ബ്രാൻഡിങ്ങിന്റെ പരിപാടിയാണ് ഞാൻ പറഞ്ഞത്. ഇത് അടിപൊളി സ്ഥലം കേട്ടോ. വന്ന് വൈകുന്നേരമൊക്കെ ഒന്ന് വരാനൊക്കെ, അതൊക്കെ ഡൽഹിയിൽ പഠിക്കുന്നവർക്ക് അടുത്ത് വരാനായിട്ട് ആകെ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ദൂരേ ഉള്ളൂ കോളേജിൽ. ഒരു വൈകുന്നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് അടിപൊളി ഒരു സ്ഥലമാണിത്. അത് മാത്രമല്ല, ഇപ്പൊ ജലന്ധറിൽ നോക്കിക്കഴിഞ്ഞാലും ജലന്ധറിൽ പാട്ടിടൂ നോക്കിക്കഴിഞ്ഞാലും അതിന് ആദ്യം തന്നെ ഉണ്ടാവുക ജലന്ധർ ഹവേലിയാണ്. അത് ഇവിടെയാണ് ഉള്ളത്, ജലന്ധറാണ് പറയുന്നതെങ്കിലും ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന് ജലന്ധറിൽ, അല്ലെങ്കിൽ ജലന്ധറിൽ നിന്ന് ഇങ്ങോട്ട്. അപ്പൊ നിങ്ങൾ ജലന്ധർ വരുവാണെങ്കിൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തേക്കാം. അവർ ആദ്യം ഇവിടെ എന്താ പരിപാടി? ഇവിടുത്തെ ബാത്റൂമിന് അതും ഉള്ളതാട്ടോ കാര്യം, ഇവിടുത്തെ ബാത്റൂമേ കാണിച്ചു തരാം. നോക്കട്ടെ, അകത്ത് ആൾക്കാരുണ്ടെങ്കിൽ പ്രശ്നമാവൂലേ, അതുകൊണ്ട് ഒക്കെ വേണേലും കാണിച്ചു തരാം. അടിപൊളി ബാത്റൂമാണ് ഇവിടുത്തെ ബാത്റൂം, മസ്റ്റ് മസ്റ്റ് വിസിറ്റ്. ഈ കണ്ണാടി നമുക്ക് വീട്ടിൽ കൊണ്ട് വെച്ചാലോ? ലൈറ്റും വേണ്ടി വരും, സെറ്റല്ലേ? ഓക്കെ, എനിക്കറിയാൻ പാടില്ല. ഇതിവിടുത്തെ നടിമാരും അല്ല ആണോ, സിനിമാ നടി ഒരാണെന്ന് തോന്നുന്നു. ഇനി മുതലാളിയുടെ മക്കളോ സെലിബ്രിറ്റീസിനത് കാണുന്ന തോന്നില്ല. ഇതൊക്കെ കാണുമ്പോ നിങ്ങൾ ഇവിടുത്തെ പിക്ചർ വെക്കേണ്ട സ്ഥലമാണോ എന്ന് വിചാരിക്കരുത്. ഇത് നമ്മുടെ ഇവിടുത്തെ ടോയ്ലറ്റിന്റെ ഫ്രണ്ട് സൈഡാണ്, കണ്ടില്ലേ? ഗബ്രു അപ്പുറത്ത് മുത്താർ, അല്ല മുത്തിയാർ. അകത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ അടിപൊളി അടിപൊളി കണ്ണടിയാകും. ഇനി അകത്ത് ആൾക്കാരുണ്ടായിട്ടാണ് മൊത്തം കാണിച്ചു തരാനുള്ളത്. ഇങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുകയാണ്. നമ്മളെ കേരളത്തിൽ നിന്ന് പുറത്താക്കണം. അതെ, ചായ കുടിക്കണോ? നല്ല ചായ കേട്ടോ, എനിക്ക് ചായ നല്ല ഇഷ്ടപ്പെട്ട് അടിപൊളി ചായ. ചായ എങ്ങനെ ഉണ്ടടാ? ചായ കുടിക്കണ. നമ്മുടെ ചായ എങ്ങനെയുണ്ട്?
ഞായറാഴ്ച ധർമ്മസങ്കടത്തിലാണ് ഗൈസ്, ഐസ്ക്രീം പോയതിന്റെ. ആക്ടിങ് ആക്ടിങ്. ശരിക്കുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. ചായ പിടിച്ചു കഴിഞ്ഞു, അടിപൊളി ചായ ആയിരുന്നു. അപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്തായാലും ഇവിടെ ഒരു ഹെറിറ്റേജ് സ്പോട്ട് ഉണ്ട്, അല്ലെങ്കിൽ മ്യൂസിയം പോലെ ഇവര് പഞ്ചാബിന്റെ കൾച്ചറും കാര്യങ്ങളും പുറത്ത് കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ കാണിപ്പണ്ട് പോലുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരാനായിട്ട് ഒരു മ്യൂസിയം പോലെ കുറച്ച് ആർട്ടിഫാക്ട്സുകളും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിവിടെ ഉണ്ട്. അപ്പൊ അതിന് ഫുഡ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എൻട്രിക്ക് 300 രൂപയും മറ്റൊക്കെ ആണെന്നാണ് കേട്ടിട്ടുള്ളത്. നമുക്കിപ്പോൾ തൽക്കാലം ഫുഡ് വേണ്ട, നോർമൽ എൻട്രി ഉണ്ട്. ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. 21 വയസ്സിലെ കഴപ്പുകളാണോ? കറിയാ, വണ്ടി ഓടിച്ചോടാ. ഹോണടിയടാ. നല്ല രസമാണ് കേട്ടോ ഈ സ്പോട്ട്. വൈകുന്നേരമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ ബെസ്റ്റ് ആണ് ഈ ഒരു പരിസരത്ത്. അല്ലാണ്ട് നിങ്ങൾ ഇവിടെ കറങ്ങാൻ വരികയാണെങ്കിൽ ഇവിടെ കുറെ ഹാപ്പനിങ് സംഭവങ്ങളുണ്ട് കേട്ടോ. പിള്ളേർക്കായാലും കുറെ ഗെയിം സോണുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിലും ജലന്ധർ വരുമ്പോൾ ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു സ്ഥലമാണ്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ സ്ഥലം. ഈ കൾച്ചറൽ അല്ലെങ്കിൽ ഹെറിറ്റേജിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഇതിനുള്ളിലാണ്. ഇത് ആ ഹവേലിയുടെ തൊട്ടിപ്പുറത്തേക്കാണ്, ജസ്റ്റ് ഒരു മതിലിനപ്പുറം. എന്തായാലും പോയി നോക്കാം, ടിക്കറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന്. നടന്നില്ല. ഫുഡും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഇതുള്ളൂ. അതിന് ഒരു എൻട്രിക്ക് 895 രൂപയാണ് അവർ പറയുന്നത്, 895. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് 100 രൂപയ്ക്ക് എൻട്രി ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, നോർമലി ഫുഡ് ഇല്ലാണ്ടുള്ള എൻട്രിക്ക് 100 രൂപയാണ്. അപ്പോൾ അത് പകൽ മാത്രമേ ഉള്ളൂ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുണ്ടാവില്ല. അപ്പോൾ ഇനി ഉള്ളത് 895 എൻട്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഫുഡും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ആണ്. ഇവിടെ എന്തോ പ്രോഗ്രാമൊക്കെ ഉണ്ട് രാത്രിയിൽ, അപ്പോൾ അതെല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഈ 895. അല്ലാതെ നോർമൽ എൻട്രി ആണെങ്കിൽ നമുക്ക് രാവിലെ വരണം. നമുക്കിനി നേരെ അടുത്ത സ്പോട്ടായിട്ടുള്ള ഈസ്റ്റ് വുഡിലേക്ക് പോവാം. അപ്പോൾ ഈസ്റ്റ് വുഡ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് വുഡ് വില്ലേജ് എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് സ്പേസ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് ഹെറിറ്റേജ് ആണെങ്കിൽ അവിടെ ഫുള്ള് മോഡേൺ ആണ്. അടിപൊളി സ്ഥലമാണ്. അടുത്ത നൈസ് സ്പോട്ടാണ് ഞാൻ കാണിച്ചത്. എങ്ങോട്ടായി പോണേ? എവിടെ ചെന്നാലും ആദ്യം ടോയ്ലറ്റ്. അത് മെയിൻ. ഇവിടുത്തെ ടോയ്ലറ്റ് അത്യാവശ്യം അടിപൊളിയാന്ന് പറയാം. ഇവിടെ ഇവിടുത്തെ ടോയ്ലറ്റിൽ പീറ്റർ ഗ്രിഫിനും ലൂയിസും ഉണ്ട്. നമ്മുടെ ലേഡീസിൻ്റെ ബാത്റൂമിൽ ലൂയിസും ഉണ്ട്, അതേപോലെ ജെൻസിൻ്റെ ബാത്റൂമിൽ പീറ്റർ ഗ്രിഫിനും ഉണ്ട്. മറ്റടുത്ത് നേരെ റോയൽ ടോയ്ലറ്റ് ആണെങ്കിൽ ഇതിനുള്ളിൽ മോഡേൺ ടോയ്ലറ്റ്. രണ്ടും അടിപൊളിയാട്ടോ. ഏതല്ലേ ട്രെയിന്? ഈ സ്ഥലം ഉണ്ടല്ലോ ഈസ്റ്റ് എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ്ലി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പൊ ഇല്ലാത്ത ബ്രാൻഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്കറിയാം, ഞാനൊക്കെ അറിയും ഇവിടെ ഇല്ലാത്തൊരു ബ്രാൻഡ് പേര് അറിയൂ. എന്ന് വെച്ചാല് ഇത് ശരിക്കും നമ്മള് നമുക്കൊരു അത്ഭുതമാണ്. കാര്യം ഇവിടെ ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഒന്നുമില്ല, നോർമൽ ഒരു ഗ്രൗണ്ടാണ്. വെറും ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം എടുത്താൽ മതി ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ആ ഒന്നര വർഷം കണ്ടിട്ട് ഇതിൻ്റെ ഫുൾ സംഭവങ്ങളും മാറി ഇതിപ്പോൾ എന്താ പറയുക. പണ്ട് അപ്പോൾ തുടങ്ങുന്ന സമയത്ത് ഇവിടെ KFC ആണ് ആദ്യം വന്നത്, പിന്നെ KFC മാത്രമായിട്ട് കുറേ നാളിതോടി. അപ്പോഴെല്ലാം ഇവിടെ വെറുതെ ഇങ്ങനെ കുറേ സ്ഥലം കിടക്കുമായിരുന്നു, പണി നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു മാസം മുന്നേ വന്നപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് ഫുൾ ഓപ്പണായി എന്ന് പറഞ്ഞാൽ എല്ലാം ഓപ്പണായി, ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമുക്ക് ശരിക്കും ഒരു മിറാക്കൾ, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഞെട്ടിക്കുന്നൊരു സംഭവം തന്നെയായിരുന്നു ഇതിൻ്റെ വളർച്ച, അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രോത്ത്. ഇപ്പോൾ ജലന്ധറിലെ ഫസ്റ്റ് പ്ലേസ് വിസിറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഈ സ്ഥലമാണ് നിങ്ങൾ കാണിച്ചു തരിക. ഗൂഗിള് അത്രയും റിവ്യൂ ഉണ്ട്, അത്രയും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. നിങ്ങളെ തിരക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആച്ചിയും Jalandhar bread burger surprise dal. Very nice. Thank you. ഒരു ബാജി വന്നിട്ട് പുള്ളീനെ ഒന്ന് വീഡിയോ കാണിക്കുമെന്ന് ചോദിച്ചു. നമ്മൾ ആരെയും വിഷമിപ്പിക്കില്ല അല്ലേ പറ. അതെ അതെ അതെ.
എന്തായാലും ഒരു അടിപൊളി പ്ലേസ് ആണ്. എൽപിന്റെ അടുത്ത് തന്നെ ഇത് വന്നത് എന്തായാലും എൽപിയിലെ പിള്ളേർക്ക് ഭയങ്കര ഒരു ബെനിഫിറ്റ് ആണ്. അവർക്ക് വൈകുന്നേരം വെറുതെ കറങ്ങി നടക്കാനും കാര്യങ്ങൾക്കൊക്കെ. മറ്റേ നമ്മൾ ജലന്ധർ വരെ പോകണമായിരുന്നു 10 കിലോമീറ്റർ സഞ്ചരിച്ച് സിറ്റി എത്തണമെങ്കിൽ. പക്ഷെ ഇപ്പൊ നമുക്ക് 2 കിലോമീറ്റർ തികച്ച് നടക്കാം. അപ്പോൾ ചെയ്യാനായിട്ട് 2 കിലോമീറ്റർ തികച്ച് നടക്കേണ്ട, അത്ര അടുത്താണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വരുവാണെങ്കിൽ ഇവിടെയും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ജലന്ധറിൽ. ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഒരു ബ്രാൻഡും ഇല്ല എൻ്റെ ഒരു കണക്കൂട്ടിൽ. ഇവിടെ ഇപ്പം ഒരു ബ്രാൻഡും ഇല്ല, ബാക്കി എല്ലാം വന്നിട്ട് ഇനിയിപ്പോൾ തിയേറ്ററും കൂടെ വരാനുള്ളൂ. അതിൻ്റെയും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിപോളിസും വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഈ ഒരു സ്ഥലം. നടന്ന് ക്ഷീണിച്ച് സംസാരിച്ച് അപ്പോൾ എന്തെങ്കിലും നമുക്ക് കുടിക്കാം. മെക്ഡൊണാൾഡ്സിലേക്ക് വന്നിട്ടുണ്ട്. അമർ ഉള്ളിൽ എന്തോ ഓർഡർ ചെയ്യുന്നുണ്ട്, നോക്കാം. എന്തെങ്കിലും എന്തെങ്കിലും കുടിക്കണ്ട, ഭയങ്കര ക്ഷീണം. എന്താ ഓർഡർ ചെയ്യുന്നത്? മറ്റൊരു ഗോവൻ്റെ ഫ്രൂട്ട് ജ്യൂസ് ഇല്ല നമ്മുടെ പഞ്ചാബിൽ. ഇപ്പൊ ഇവർക്ക് എന്തായാലും ഹിമയ്ക്ക് ഇഷ്ടപ്പെട്ട്, കരൻ ഇഷ്ടപ്പെട്ടില്ല. അമർ ഇഷ്ടപ്പെട്ടാ? ഞാൻ കുടിച്ചു നോക്കട്ടെ, കുടിച്ചു നോക്കിട്ട് വരെ. കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്പ്രൈറ്റിന്റെ ടേസ്റ്റ് ഉണ്ട്, ഇവിടെ ടേസ്റ്റ് ഉണ്ട്, നല്ല ഏരിയ ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ നീ വാങ്ങിച്ചത്? എന്താ സാധനം? മഹാരാജി കഴിക്കൂ. അതെ, ഫാക്കൽറ്റി. അതെ 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 അതെ. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും മേടിച്ചിരുന്നില്ല. എന്നിട്ട് നീ എന്നാ ഇതു അതും അവളിപ്പോ കടിക്കും, അവള് കടിക്കും. നീ കടിക്കല്ലേ, കടിക്കല്ലേ. ശരിക്കും ഷോപ്പിംഗ് മാളിനേക്കാളും കൂടുതൽ ആൾക്കാർ ഷോപ്പ് ചെയ്യാനും മറ്റൊക്കെ വരുന്നത് ഇതേപോലുള്ള ഓപ്പൺ ഷോപ്പിംഗ് സെന്ററുകളിലാണ്. നോർത്തിൽ കുറേ ഉണ്ട് ഇവിടെ. ഡൽഹി പോണ ഹൈവേയില്, ചണ്ഡീഗർ പോണ വഴിയിലെല്ലാം കുറേ. ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേസൊക്കെ അവിടെ ഭയങ്കര ഓണായിരിക്കും. മറ്റേ സൂപ്പർ കാർ മീറ്റ് ഒക്കെ ഉണ്ടാവും ഇവിടെ. നമ്മളിവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോഴും മിക്ക സൺഡേസ് സൂപ്പർ കാർ മീറ്റ്സ് ഉണ്ടാവും. അവരെ ബ്രിഡ് ഷോപ്പ് വന്നിട്ട് അവിടെ ഒരു ക്ലബുകളുണ്ട്, സൂപ്പർ ക്ലബ്സ്. അവർ വന്നിട്ട് സൺഡേ ഡ്രൈവിനൊക്കെ അവർ തരും. അതായത് ഡൽഹി ഹൈവേയിലും ചണ്ഡീഗർ ഹൈവേയിലൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന സംഭവമാണ്. സൺഡേസൊക്കെ അവിടെ ഭയങ്കര ഓണം. ഈവനിങ് ആകുമ്പോൾ കുറേ ആൾക്കാർ, ഫാമിലീസ് എല്ലാവരും. ഇവൻ ഇന്ന് സൺഡേ അല്ല, ഇപ്പോൾ ട്യൂസ്ഡേ ആണ്. എന്നിട്ടും തിരക്കിങ്ങൾ കണ്ടില്ല സൺഡേയിലപ്പോൾ? പ്രതീക്ഷിക്കുന്ന വരെയല്ല, നല്ല തിരക്കായിരിക്കും അല്ലേ. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ. അപ്പോൾ പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ID താഴെ ഉണ്ടാവും. മെസ്സേജ് മതി, ഞാൻ റിപ്ലൈ ചെയ്തിരിക്കും. അപ്പൊ അവർ അവസാനമായിട്ട് എന്തെങ്കിലും പറയണ്ടോ? നന്ദി, നമസ്കാരം. കരാ. അപ്പൊ ഇത്രയുള്ള കാഴ്ച. എല്ലാവർക്കും മറ്റൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ.